ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ കണ്ടോ നല്ല കൂട്ടും വേനലിലും പച്ച പിടിച്ച് നിൽക്കുന്ന ഈ പാവയ്ക്ക ചെടി കണ്ടോ നമ്മൾ നട്ട് വളർത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമൊന്നുമില്ല ഒഴിക്കാനെങ്കിലും ഉള്ളതൊഴിക്കും പക്ഷേ നല്ല ഫ്രഷായി പച്ച പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു റെസിപ്പിയാണ് മറ്റൊന്നുമല്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കാണേ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളി തോരനാണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് പോലും ഒറ്റ കയ്പ്പൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണ് കയ്പയ്ക്ക തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ് പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് പാവയ്ക്ക കൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് പാവയ്ക്ക പറിച്ചെടുക്കാം അപ്പോൾ അത് ആ പാവയ്ക്കൊക്കെ പറിച്ചെടുത്തു ഞാൻ രണ്ടെണ്ണമാണ് പറിച്ചെടുത്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മൂത്തിട്ടില്ല എന്നാണ് പക്ഷെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഉള്ളിലെ കുരുമൊക്കെ നല്ല ഹാർഡായിട്ടുണ്ട് ആവശ്യത്തിനുള്ള മൂപ്പും ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്പ്പ് ഇങ്ങനെയാണ് കയ്പ അധികം കയ്പില്ലാത്ത നല്ല പാവയ്ക്കാണ് ഇത് കേട്ടോ അപ്പം നമുക്ക് ഇതേക്കണ്ടില്ല നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് വളരെ ചെറിയ നേരിയ തിന്നായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ വലിയ കഷ്ണങ്ങളാകുമ്പോൾ നമുക്ക് വേവാനും പ്രയാസമായിരിക്കും പിന്നെ കയ്പയ്ക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുമ്പോൾ അധികം കയ്പ് നമ്മുടെ നാവിൽ അനുഭവപ്പെടില്ല അപ്പോൾ ഞാൻ ഞാനിതെല്ലാം തൊലി അതിനുള്ളിൽ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണത്തിന് എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മളിതാ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോൾ ഇവിടെ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ചേർത്ത് കൊടുത്ത് കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാളയും രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഉപ്പേരിക്ക ായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ സഹായിക്കും ഇനി കുറച്ചധികം തന്നെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം ആ സമയത്തായിരിക്കും നമ്മൾ അടുത്ത ചേരുവ ചേർക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ ഈ കയ്പയ്ക്കയുടെ കളർ വല്ലാതെ മങ്ങി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നാത്ത രീതിയിലായിരിക്കും അപ്പോൾ മഞ്ഞൾപ്പൊടി ഉറപ്പായിട്ട് ചേർക്കുക പിന്നെ മഞ്ഞൾ വളരെ നല്ലതും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ കഴി അരിഞ്ഞ് കഴുകി വൃ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ പാവയ്ക്ക് വേവിക്കാനായിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചെറിയ നനവിൽ തന്നെയാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് നമ്മൾ അതിനാണല്ലോ വളരെ ചെറിയ നേരിയതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഉപ്പിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവും അതിൽ തന്നെ ഇത് നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അധിക സമയവും വേണ്ട കേട്ടോ അപ്പോൾ കണ്ടിരിക്കും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർക്കാം നാളികേരം ഏറ്റവും അവസാനം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഈ നാളികേരത്തിലേക്കൊക്കെ കയ്പയ്ക്കയുടെ കയ്പ്പ് അങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനേക്കാളും നല്ലത് അതിൻ്റെ ഒരു തേങ്ങയുടെ ഒരു ആ പച്ച രുചിയിൽ തന്നെ ഈ ഉപ്പേരി കഴിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മളിത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത പാടെ തന്നെ തീ ഓഫ് ചെയ്യാണ് ചൂടോടെ തന്നെ ഇത് നമുക്ക് ചോറിനൊപ്പം വിളമ്പാം അപ്പോൾ കയ്പില്ലാത്ത കയ്പയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പാവയ്ക്ക ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കി നോക്കുക അപ്പോൾ കയ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക് യു